ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകൻ എഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെ. പിണർ പോൽ ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ. ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. വരവിന്ദിനം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാ ദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ മറ്റൊരു ശബ്ദത്തിൻ്റെ പ്രഭാതം കൂടി ദൈവം നമ്മൾക്ക് തന്ന ദൈവത്തിൻ്റെ വലിയ ദയയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
ഇന്ന് പകൽക്കാലം ഞങ്ങളോടൊപ്പം ഈ ശബ സ്കൂൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവരെയും കർത്തൃനാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ശുശ്രൂഷയുടെ തുടർച്ചയായി നമ്മൾക്കേവർക്കും കരുതുന്ന യേശു എൻ്റെ കൂടെയുള്ളതാൽ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം. കരുതുന്ന യേശു എൻ്റെ കൂടെയുള്ളതാൽ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം. യേശുവിൻ്റെ കൂടെയുള്ളതാ, കലങ്ങാത്ത മനമായി ജീവിച്ചിടാ, പതരാതെ യാത്ര തുടർന്നിടുക. പരിചയ എൻ പ്രാണനാഥനുണ്ട്, പതരാതെ യാത്ര തുടർന്നിടുക. പരിചയ എൻ പ്രാണനാഥനുണ്ട്, നിന്റെ തിരുകൃപ എനിക്ക് മതി. ബലഹീനതയിൽ ശക്തി പകർന്നു തരും നിന്റെ തിരുകൃപ എനിക്ക് മതി. ബലഹീനതയിൽ ശക്തി പകർന്നു തരും, ഞാൻ സന്തോഷിക്കും, ഞാൻ ആരാധിക്കും. എന്നെ സമ്പൂർണനാക്കിയതാ, എന്നെ സമ്പൂർണനാക്കിയതാ. ഞാൻ സന്തോഷിക്കും, ഞാൻ ആരാധിക്കും. സമ്പൂർണനാക്കിയതാ ആശയില്ലാതെ എൻ പാദങ്ങൾ തെറ്റി, ആശ്രയമായി നാഥൻ മാറി ചാരി. ആശയില്ലാതെ എൻ പാദങ്ങൾ തെറ്റി, ആശ്രയമായി നാഥൻ മാറി ചാരി. ചെങ്കടൽ രണ്ടായി പിളർന്ന നാഥൻ, ചൂടുചോര നമുക്കായി ചിന്തി. ചെങ്കടൽ രണ്ടായി പിളർന്ന നാഥൻ, ചെങ്കിലെ ചൂടുചോര നമുക്കായി ചിന്തി. നിന്റെ തിരുകൃപ എനിക്ക് മതി. ബലഹീനതയിൽ ശക്തി പകർന്നു തരും നിന്റെ തിരുകൃപ എനിക്ക് മതി. ബലഹീനതയിൽ ശക്തി പകർന്നു തരും, ഞാൻ സന്തോഷിക്കും, ഞാൻ ആരാധിക്കും. നിന്നെ സമ്പൂർണനാക്കിയതാ, നിന്നെ സമ്പൂർണനാക്കിയതാ. ഞാൻ സന്തോഷിക്കും, ഞാൻ ആരാധിക്കും. നിന്നെ സമ്പൂർണനാക്കിയതാ, നിന്നെ സമ്പൂർണനാക്കിയതാ. പ്രതിഫലം നൽകുവാൻ യേശു വരും, പ്രത്യാശയോടെ ഞാൻ കാത്തിരിപ്പു. പ്രതിഫലം നൽകുവാൻ യേശു വരും, പ്രത്യാശയോടെ ഞാൻ കാത്തിരിപ്പു. ഇഹത്തിലെ കഷ്ടതയന്നു തീരും, ഇരുളിനെ നാഥനെന്നു വെളിച്ചമാക്കും. ഇഹത്തിലെ കഷ്ടതയന്നു തീരും, ഇരുളിനെ നാഥനെന്നു വെളിച്ചമാക്കും. നിന്റെ തിരുകൃപ എനിക്ക് മതി. ബലഹീനതയിൽ ശക്തി പകർന്നു തരും നിന്റെ തിരുകൃപ എനിക്ക് മതി. ബലഹീനതയിൽ ശക്തി പകർന്നു തരും, ഞാൻ സന്തോഷിക്കും, ഞാൻ ആരാധിക്കും. നിന്നെ സമ്പൂർണനാക്കിയതാ, നിന്നെ സമ്പൂർണനാക്കിയതാ. ഇന്നത്തെ ശാബ സ്കൂൾ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് വേദവായനയായിട്ട് 95 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 9 വരെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വരുവീൻ, നാം യഹോവയെ ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ.
ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു. പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി. കരയെയും അവൻ്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പേ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കിളെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, മരുഭയിലെ പോലെയും മരുഭൂമിയിലെ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. ഈ വചനങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളുടെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിൽ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ നടക്കുന്നതായ ശബശുശ്രൂഷയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൽ പങ്കുകൊള്ളുന്ന എല്ലാ ദൈവമക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ അനുഗ്രഹം പ്രാപിച്ചു കിട്ടന്ന് പോകുവാൻ അവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാബ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകനെയും അതുപോലെ ഓരോ പ്രോഗ്രാം നടത്തുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളോട് കൂടിയിരുന്ന അടിയങ്ങളെ ബലപ്പെടുത്തണമേ. കൂടുതലായി ദൈവഭയമുള്ളവരായി അങ്ങയോട് അടുത്തു വരുവാൻ പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങളെ അവിടെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന അടിയങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായിരുന്ന, രോഗത്തിന് സൗഖ്യദായകനായിരുന്ന അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് മേടിച്ചതെല്ലാം ഉപകാരക്കായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ച ആത്മീയ അനുഭൂതിയുള്ളവരായി, ആത്മീയ സന്തോഷം പ്രാപിച്ചവരായി കടന്നു പോകുവാൻ ഇടയാക്കണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ.
Thank you.
ഈ ശാപ സ്കൂൾ ശുശ്രൂഷയുടെ അവസാനമായി എണ്ണമില്ല നന്മകൾ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം. എണ്ണമില്ല നന്മകൾ എന്നിൽ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടാം. ചുരിയും വണ്ടയെ ഓർക്കുമ്പോ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനാ ഇതിൽ സ്നേഹമോർക്കുമ്പോൾ വൻകൃപകൾ ഓർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനാ എനിക്ക് സ്നേഹമോർക്കുമ്പോൾ വൻകൃപകൾ ഓർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ സ്നേഹമോർക്കുമ്പോ കണ്ണുകൾ നിറയും നിന്റെ പ്രിയമേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനാ സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എന്റെ നാവൽ ചൊല്ലിടുവനാ ഇത് സ്നേഹമോർക്കുമ്പോ മഹാപരിശുദ്ധനിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ശബ്ദൻ്റെ രാവിലെ സമയത്ത് അവിടുത്തെ സന്നിധിയിലേക്ക് വരുവാൻ തന്ന അനുഗ്രഹത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൻ്റെ നിമിഷം വരെയും നീ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നൊക്കെയും തന്നല്ലോ. സ്വർഗത്തിലെ അമന്നാഥെന്ന് ഞങ്ങളെ ദിനംതോറും പോറ്റി പുലർത്തുന്നതിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ദിവ്യമായ ആരാധനയ്ക്ക്, ദിവ്യമായ ക്ലാസ്സിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾ പഠിച്ച പാഠം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്രദമാവി തീരുവാനിടയാക്കണമേ. ശിഷ്ടായുസ് ഞങ്ങളത് ക്രിസ്തുവിനോടുകൂടെ ചെലവഴിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കേട്ടതെല്ലാം ഞങ്ങൾക്ക് പ്രയോജനപ്പെടുവാനല്ലെങ്കിൽ ഞങ്ങളുടെ ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാൻ അവിടുന്ന് ഒരിക്കലും അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദിനംതോറും ഞങ്ങൾ വളർച്ച പ്രാപിച്ച് ഫലം കായ്ക്കുന്നവരും എന്നെ മഹത്വപ്പെടുത്തുന്നവരുമായി തീരണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിച്ചയക്കണമെന്ന് യേശു മൂല അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.
ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ ആഴ്ചയിലെ ശബ്ദ സ്കൂൾ ക്ലാസ്സിലേക്ക് എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു എപി സെക്ഷന്റെ ശബ്ദ സ്കൂൾ ആരാധനയിൽ പങ്കെടുക്കുവാനും പാഠം പഠിപ്പിക്കുവാനുമായി എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ഈ ആഴ്ചയിലെ പാഠം വിദ്യാഭ്യാസവും സഭയും എന്നുള്ളതാണ് പാഠപഠനത്തിന് മുൻപായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നിലപിതാവേ ഈ നല്ല ശബ്ദത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു അവിടുന്ന് ദാനം തരുന്ന വൻകൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു പാഠപഠന ക്ലാസ്സിലേക്ക് ഞങ്ങൾ കടക്കുന്ന പശ അവിടുന്ന് അതിന് നേതൃത്വം വഹിക്കണമേ പാഠം പഠിപ്പിക്കുന്ന അടിയനെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു അടിയൻ്റെ വായിലെ വാക്കുകളെ നിയന്ത്രിച്ച് പഠന ക്ലാസ് ചന്തവും അർത്ഥവത്തുമായി തീരുവാൻ സഹായിക്കണമേ അടിയൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു അവർ കേൾക്കുന്ന ദൈവവചനങ്ങൾ അവരുടെ ജീവിതത്തിലെ മുതൽക്കൂട്ടായി തീരുവാനും അതിൻ പ്രകാരം ജീവിതം ക്രമപ്പെടുത്തുവാനും സഹായിക്കണമേ എല്ലാം അവരുടെ ഇഷ്ടം പോലെ നടത്തണമേ അടിയങ്ങൾക്കായി ജീവൻ വെളിഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു കൃപയോടെ കേട്ടുത്തരമരുളണമേ ആമേൻ ഈ ക്വാർട്ടറിൽ നാം പഠിക്കുന്നത് വിദ്യാഭ്യാസം എന്ന വിഷയമാണല്ലോ നമ്മൾ ആർജിച്ചെടുക്കുന്ന വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിനിയോഗിക്കണമെന്നും യഥാർത്ഥ ക്രിസ്തീയ വിദ്യാഭ്യാസം എന്താണെന്നും നമ്മുടെ വിദ്യാഭ്യാസം സഭയുമായി എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഉള്ള ചില വസ്തുതകളാണ് നാം ചർച്ച ചെയ്യപ്പെടുന്നത് അതിനാദ്യം നാം മനസ്സിലാക്കേണ്ടത് എന്താണ് വിദ്യാഭ്യാസം എന്നതാണ് എന്താണ് ക്രിസ്തീയ വിദ്യാഭ്യാസം എന്താണ് സഭ എന്നീ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിനായി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം ഈ ആഴ്ചയിലെ മനഃപാഠവാക്യം ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട് നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചല്ല ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനം കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു 1 തെസലോനിക്കർ 2:6-8 ഇനി നമുക്ക് വിദ്യാഭ്യാസം എന്താണെന്ന് നോക്കാം വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിയുടെ സമഗ്രമായ വികസനമാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഒരു വ്യക്തിയുടെ സമഗ്രമായ വികസനമാണ് ഒരു വ്യക്തിക്ക് വികസനം സമഗ്രമായ വികസനം നേടുക വഴി കുടുംബത്തിലും സമൂഹത്തിലും സമഗ്രമായ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഇനി സമഗ്രമായ വികസനം എന്താണെന്ന് നോക്കാം സമഗ്രമായ വികസനം എന്നാൽ ഒരു വ്യക്തിയുടെ ശാരീരികവും ഫിസിക്കൽ പരമായ മാനസികം മെൻ്റലി ബുദ്ധിപരം ഇൻ്റലക്ച്വൽ ആധ്യാത്മികമായ സ്പിരിച്വൽ തുലനങ്ങളോടുകൂടിയ വികസനമെന്നാണ് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവും ബുദ്ധിപരവും ആധ്യാത്മികവുമായ തുലനങ്ങളോടുകൂടിയ വികസനമാണ് സമഗ്രമായ വികസനം നമ്മളിങ്ങനെ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസം വിദ്യാർത്ഥിയെ ഈ ലോകത്തിലെ സേവന സന്തോഷത്തിനും വരുവാനുള്ള ലോകത്തിലെ സേവനത്തിൻ്റെ ഉന്നത സന്തോഷത്തിനും ഒരുക്കുന്നു വളരെ നാളുകൾക്ക് മുൻപേ ആരംഭിച്ചതാണ് വിദ്യാഭ്യാസം വലിയ വിദ്യാദാതാവും പ്രബോധകനുമായ യഹോവയാം ദൈവം തൻ്റെ ആദിജാത പുത്രനെ സൃഷ്ടിച്ച ശേഷം ഉടനെയായിരുന്നു വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് നാന്ദി കുറിച്ചത് യേശുക്രിസ്തു എന്നറിയപ്പെടാൻ ഇടയായ ആ പുത്രന് യഹോവയാം ദൈവത്തിൻ്റെ ഗുണങ്ങളെയും വേലകളെയും ഉദ്ദേശ്യങ്ങളെയും സംബന്ധിച്ച് അമൂല്യ വിദ്യാഭ്യാസം ലഭിച്ചു തൻ്റെ 3.5 വർഷത്തെ ഭൗമിക ശുശ്രൂഷക്കാലത്ത് യേശുക്രിസ്തു താൻ നേടിയ വിദ്യാഭ്യാസം മറ്റുള്ളവരുമായി അക്ഷീണം പങ്കുവച്ചു ലൂക്കോസ് 4-ാം അധ്യായത്തിലും യോഹന്നാൻ 7-ാം അധ്യായത്തിലും യേശുക്രിസ്തു തൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ താൻ നേടിയെടുത്ത അറിവ് പങ്കുവച്ചു എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അതായത് വിദ്യാഭ്യാസം പങ്കുവെക്കപ്പെടാനുള്ളതാണ് എന്ന് സാരം ഇനി ഈ വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മൾ ക്രിസ്തീയ വിദ്യാഭ്യാസം നേടുന്നു എന്താണ് ക്രിസ്തീയ വിദ്യാഭ്യാസം നമ്മൾ ആർജിച്ചെടുക്കുന്ന പൊതുവിദ്യാഭ്യാസത്തെക്കാൾ പ്രാധാന്യമുള്ളതാണ് ക്രിസ്തീയ വിദ്യാഭ്യാസം ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾ പഠിക്കുക ശീലമാക്കുക അത് പങ്കുവയ്ക്കുക മറ്റുള്ളവർക്ക് മാതൃകയാവുക എന്നിവയെല്ലാം ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് ദൈവകൃപയാൽ ശ്രേഷ്ഠമാക്കപ്പെട്ട ഹൃദയത്തിന് നല്ലതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ വില ഗ്രഹിക്കുവാൻ കഴിയും ക്രിസ്തീയ വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെക്കുറിച്ച് പഠിക്കുക അത് ശീലമാക്കുക അത് ജീവിതത്തിൽ പകർത്തുക മറ്റുള്ളവർക്ക് മാതൃകയാക്കുക എന്നതാണ്
അങ്ങനെ സൃഷ്ടികർത്താവിനെയും അവന്റെ പ്രമാണങ്ങളെയും കുറിച്ച് അറിവുള്ളവർക്ക് മാത്രമേ സൃഷ്ടി വസ്തുക്കളിൽ കാണുന്ന ദൈവിക സ്വഭാവങ്ങളെ വിലമതിക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസം മനസ്സിലാക്കി, ക്രിസ്തീയ വിദ്യാഭ്യാസം മനസ്സിലാക്കി. ഇനി നമ്മൾ പോകുന്നത് എന്താണ് സഭ എന്നതിലേക്കാണ്. സഭ എന്നാൽ ഗൗരവമേറിയതും കാര്യമാത്ര പ്രസക്തവുമായ ചർച്ചകൾ നടക്കേണ്ടുന്ന സ്ഥലമാണ് സഭ എന്ന് വേദപുസ്തകത്തിൽ തന്നെ തെളിവുകൾ ഉണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനത്തിൽ വളരുകയും നമ്മുടെ ജീവിതങ്ങളെക്കുറിച്ചും നമ്മുടെ ഇഷ്ടം അറിയുകയും ചെയ്യുവാനുള്ള ഇടം എന്ന് വെച്ചാൽ സഭയിൽ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ജ്ഞാനം വളരണം. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുവാനും നമ്മൾ വളരുവാനും നമ്മളത് തിരിച്ചറിയണം. അങ്ങനെയുള്ള നമ്മൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സ്ഥലമാണ് സഭ എന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തെ ആരാധിപ്പാനായി കൂടി വരുന്ന വിശ്വസ്തരുടെ കൂട്ടായ്മയാണ് സഭ. ഈ സഭയിലൂടെയാണ് നാം ക്രിസ്തീയ വിദ്യാഭ്യാസം നേടുന്നത്. സഭ എന്നാൽ വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ കൂട്ടം എന്നാണ് അർത്ഥം. മൂലഭാഷയിൽ എക്ലേസിയ എന്നാണ് സഭയുടെ വാക്ക്. ഇതൊരു ഗ്രീക്ക് പദമാണ്. ഇത് രണ്ടായിട്ട് പിരിച്ചെടുക്കാം, എക് എന്നും കെലിയോ എന്നിങ്ങനെയും. ഈ രണ്ട് വേർഡുകൾ കൂടി ചേർന്നാൽ അർത്ഥം വരുന്നത് ടു കോൾ ഔട്ട് എന്നാണ്. അതായത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ എന്നർത്ഥം. അതാണ് സഭ എന്ന വാക്കിന് അർത്ഥം. ഇതുവരെ നമ്മൾ ചിന്തിച്ച വിദ്യാഭ്യാസം, സഭ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളെയും ഒന്നിച്ച് ചേർത്ത് നമുക്ക് അല്പനേരം ചിന്തിക്കാം. എന്താണ് വിദ്യാഭ്യാസവും സഭയും തമ്മിലുള്ള ബന്ധം? സഭ എന്നത് ദൈവത്തെ ആരാധിപ്പാനായി കൂടി വരുന്നവരുടെ കൂട്ടമെന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഇപ്രകാരം കൂടി വരുന്ന ഓരോ സഭയിലും വിദ്യാഭ്യാസം നടത്തപ്പെടുന്നു. വിദ്യാഭ്യാസത്തിൽ മാനസിക വികസനം നടത്തപ്പെടുന്നുണ്ട്. ഈ മാനസിക പരിശീലനത്തിൻ്റെ ഉപകരണം എന്ന നിലയിൽ ബൈബിൾ, നമ്മളുടെ തിരുവെഴുത്തുകൾ, വേദപുസ്തകം മറ്റെല്ലാ പുസ്തകത്തെക്കാളും ഫലപ്രദമാണ്. സഭ വിദ്യാഭ്യാസത്തിൻ്റെ ഒരിടം ആയിരിക്കണമെങ്കിൽ അത് ന്യായമായ സംഭാഷണം നടക്കുന്നിടവുമായിരിക്കണം. ദൈവത്തെക്കുറിച്ചും നാം ഓരോരുത്തരുടെയും ജീവിതങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും മനസ്സിലാക്കി ജീവിക്കുവാൻ സഭ നമ്മെ സഹായിക്കുന്നു. സഭയിൽ സംഭാഷണത്തിൻ്റെ പ്രാധാന്യമെന്ത്? വിദ്യാഭ്യാസം അഥവാ പഠനം സാധ്യമാകുന്നത് ചോദ്യങ്ങളിലൂടെ ഉത്തരം കണ്ടെത്തുന്നതിലൂടെയാണ്. സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ ചോദ്യങ്ങളിലൂടെയാണ്. തിരുവെഴുത്തുകളിൽ പറയുന്നു, ദൈവത്തെക്കുറിച്ച് ഒരു വ്യക്തമായ തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടാകുവാനാണ് ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നത് എന്ന്. വിവേകശൂന്യമായ ഒരു ചോദ്യവും ഇല്ല എന്ന് പാഠശാലകളിൽ പറയപ്പെടുന്നു. എല്ലാ ചോദ്യത്തിനും അർത്ഥമുണ്ട്. ചോദ്യത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന അർത്ഥത്തെ കണ്ടെത്തി അതിന് വിവേകപൂർണമായ ഉത്തരം നൽകുന്നവരായിരിക്കണം അധ്യാപകർ. ഇനി യഥാർത്ഥ ക്രിസ്തീയ വിദ്യാഭ്യാസം എന്താണെന്ന് നോക്കാം. നമ്മൾ ക്രിസ്തീയ വിദ്യാഭ്യാസവും പഠിച്ചു, ക്രിസ്തീയ വിദ്യാഭ്യാസവും പഠിച്ചു. ഇനി യഥാർത്ഥ ക്രിസ്തീയ വിദ്യാഭ്യാസം എങ്ങനെ എന്ന് നോക്കാം. മാനുഷിക ബലഹീനതകൾക്കും തിന്മകൾക്കും മീതെ ഉയർന്ന് മറ്റുള്ളവരെ ക്രിസ്തു കാണുന്നതുപോലെ കാണുവാൻ നമ്മെ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ വിദ്യാഭ്യാസം. മാനുഷിക ബലഹീനതകൾക്കും തിന്മകൾക്കും മീതെ ഉയർന്ന് മറ്റുള്ളവരെ ക്രിസ്തു കാണുന്നതുപോലെ, ക്രിസ്തു മറ്റുള്ളവരെ എങ്ങനെ കണ്ടു അതുപോലെ നാം മറ്റുള്ളവരെ കാണുവാൻ ശ്രമിക്കുമ്പോഴാണ് നാം ക്രിസ്തീയ വിദ്യാഭ്യാസം നേടുന്നവരായിത്തീരുന്നത്. മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത അപരിചിതനെ, ഇതിലൂടെ സരളമായി പറഞ്ഞാൽ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു അപരിചിതനെ നമ്മുടെ ഒരു സഹോദരനായിട്ടോ നമ്മുടെ ഒരു സഹോദരിയായിട്ടോ തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതാണ് ക്രിസ്തീയ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ നാം നേടിയ വിദ്യാഭ്യാസത്തിലും ക്രിസ്തീയ വിദ്യാഭ്യാസത്തിനും അർത്ഥമില്ലാതെയാകും. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30 മുതൽ 37 വരെ പഠിക്കുമ്പോൾ ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സവിശേഷത മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ഒരു ചെറിയ കഥയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്നും യെരിഹോമിലേക്ക് പോകുന്ന വഴിയിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെടുന്നു. ആക്രമിച്ച ശേഷം ആ കള്ളന്മാർ ആ മനുഷ്യനെ വിവസ്ത്രനാക്കി അർത്ഥപ്രാണനുമാക്കി വഴിയരികിൽ തള്ളുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു പുരോഹിതൻ ആ വഴി വന്നു, ഈ മനുഷ്യനെ കണ്ടു, പക്ഷേ വഴി മാറി നടന്നുപോയി. വീണ്ടും ഒരു ലേവ്യൻ ആ വഴി കടന്നു വന്നു, ആ ലേവ്യനും ഈ മനുഷ്യനെ കണ്ടു, എന്നാൽ മനസ്സിലിവ് തോന്നിയില്ല, വഴി മാറി തന്നെ കടന്നുപോയി.
മൂന്നാമത് കടന്നു വന്നത് ഒരു ശമരിയക്കാരനായിരുന്നു. ശമരിയക്കാരൻ തൻ്റെ കയ്യിലുള്ള എണ്ണയും വീഞ്ഞയും വീഞ്ഞും പകർന്ന് മുറിവ് കെട്ടി അദ്ദേഹത്തെ പരിചരിച്ചു. അദ്ദേഹത്തെ വഴിയമ്പലത്തിൽ കൊണ്ടുചെന്ന് ആ അപരിചിതനെ അല്ലെങ്കിൽ ആ മുറിവേറ്റയാളെ ആ വഴിയമ്പലത്തിലാക്കിയതിന് ശേഷം വഴിയമ്പലക്കാരനോട് പറഞ്ഞു, ചെലവ് പണം കൊടുത്തിട്ട് പറഞ്ഞു, വേണ്ട രക്ഷയും വേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചു. കൊടുത്ത പണത്തിൽ കൂടുതൽ ചെലവാകുകയാണെങ്കിൽ മടങ്ങി വരുന്ന വഴിക്ക് ബാക്കി തുക തന്നുകൊള്ളാമെന്നും ഏർപ്പാടാക്കി. ഇവിടെ ശമരിയക്കാരന് തോന്നിയത് ആ മുറിവേറ്റയാളോടുള്ള മനസ്സലിവായിരുന്നു. ഈ കഥയിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തു മറ്റുള്ളവരെ മനസ്സലിവോടെ കണ്ടതുപോലെ നാമും അപ്രകാരം മറ്റുള്ളവരെ കാണണം എന്നാണ്. അതായത് ഓരോ ജീവിയുടെയും വിലയും മൂല്യവും മനസ്സിലാക്കി അവർ അർഹിക്കുന്നതുപോലെ അവരെ കണക്കാക്കുകയും ചെയ്യണം. ഇതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി നേടിയെടുക്കേണ്ട വിദ്യാഭ്യാസം. അതായത് നാം നമ്മുടെ ക്രിസ്തീയ വിദ്യാഭ്യാസം നേടുന്നത് ബൈബിളിനെ അടിസ്ഥാനമാക്കി സഭ എന്ന പാഠശാലയിൽ നിന്നും യേശു ക്രിസ്തു എന്ന അധ്യാപകനിലൂടെയാണ് എന്ന് വ്യക്തമാകുന്നു. അതായത് നമുക്ക് മാതൃക കാട്ടിത്തന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു മാതൃക കാട്ടിത്തന്നപ്പോൾ നമ്മുടെ മാതൃക അധ്യാപകൻ ആരായിരിക്കണം? യേശു ക്രിസ്തുവായിരിക്കണം. അപ്പോൾ നമ്മൾ ഏതിനെ അടിസ്ഥാനമാക്കിയാണ് ജീവിക്കുന്നത്? ബൈബിളിനെ അടിസ്ഥാനമാക്കി ജീവിക്കുന്നു. അപ്പോൾ ബൈബിളിനെ അടിസ്ഥാനമാക്കി, ന്യായപ്രമാണത്തെ അടിസ്ഥാനമാക്കി നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? സഭയിൽ നിന്നുമാണ്. സഭയിൽ നിന്നും, സഭയാകുന്ന പാഠശാലയിൽ നിന്നും യേശു ക്രിസ്തു എന്ന അധ്യാപകനിലൂടെയാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തീയ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നത്. ഇങ്ങനെ യഥാർത്ഥ വിദ്യാഭ്യാസം നേടിയെടുത്ത, യഥാർത്ഥ ക്രിസ്തീയ വിദ്യാഭ്യാസം നേടിയെടുത്ത ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ യഥാർത്ഥ ക്രിസ്തീയ വിദ്യാഭ്യാസം നേടിയെടുത്ത ഒരു വ്യക്തിക്ക് 4 ഗുണങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ആദ്യത്തെ ഗുണം എന്താണെന്ന് നമുക്ക് നോക്കാം. വെളിച്ചമായി ജീവിക്കുന്നവരായിരിക്കണം. യഥാർത്ഥ ക്രിസ്തീയ വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തി വെളിച്ചമായി ജീവിക്കുന്നവരായിരിക്കണം. മത്തായി 5:14 അതിൻ്റെ 14 മുതൽ 16 വരെ നമ്മൾ വായിച്ചാൽ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല, വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഈ വാക്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് വെളിച്ചം. വെളിച്ചം എന്തെന്നറിയണമെങ്കിൽ നമ്മൾ ഇരുട്ടിനെ അറിയണം. ഈ ഇരുട്ടെന്ന വാക്കിനെ അറിയാൻ നമുക്ക് പഴയ കാലവും പുതിയ കാലവും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. നമുക്കല്പം പിന്നിലേക്ക് ചിന്തിക്കാം. യേശുവിൻ്റെ കാലത്ത് ആ ദേശനിവാസികൾ റോമാ അധികാരത്തിന് കീഴിലായിരുന്നു. സൈനിക അധീനതയിൽ ജീവിക്കുന്ന കാലം. അന്ന് ഇന്നത്തെ പോലെ പുതിയ സാങ്കേതിക വിദ്യകളോ ടെലിഫോണുകളോ മൊബൈൽ ഫോണുകളോ ഒന്നും ഇല്ലാതിരുന്ന കാലം. എങ്കിൽ കൂടിയും ആ കാലത്തെ ജനങ്ങൾ വളരെയധികം കാര്യക്ഷമതയുള്ളവരായിരുന്നു. റോമൻ ഭരണം ആ ജനതയെ, കാര്യക്ഷമതയുള്ള ആ ജനതയെ ഇരുട്ടിലേക്കാണ് നയിച്ചത്. അവിടെ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ കുറ്റം ചെയ്താൽ അവർ നഗ്നരാക്കപ്പെടുമെന്നും മരണത്തിന് അവരെ ഏർപ്പെടുത്തി കൊടുക്കുമെന്നും ആ ദേശക്കാർക്ക് നല്ല അറിവുമുണ്ടായിരുന്നു. അപ്രകാരം ഇരുട്ടു നിറഞ്ഞ ഒരു ജീവിതത്തിൽ, അവരുടെ ആ ജീവിതത്തിൽ അവർക്ക് വെളിച്ചമായി മാറിയത് യേശുവിൻ്റെ വാക്കുകളായിരുന്നു, യേശുവിൻ്റെ പ്രവൃത്തികളായിരുന്നു. വെളിച്ചമായി ജീവിക്കുവാനാണ് യേശു അവരെ പ്രേരിപ്പിച്ചതും പഠിപ്പിച്ചതും. ഇത് പണ്ടുകാലം. ഇനി നമുക്ക് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയിലേക്ക് ചിന്തിക്കാം. നാം നോക്കുന്നിടം മുഴുവൻ, നമുക്ക് ചുറ്റിനും മുഴുവൻ ഇരുട്ട് നിറഞ്ഞ പ്രവൃത്തികളാണ്. നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ കണക്കിലെടുത്താലും ഇരുട്ട് നമുക്ക് മുഖാമുഖമാണ്. ജീവിതത്തിലെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, നഷ്ടബോധം, വേർപെടൽ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഇരുട്ടനുഭവങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത്. ഇവിടെയാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം നാം തിരിച്ചറിയുന്നത്. നമ്മുടെ പ്രതിസന്ധികളിൽ പോലും സമാധാനപരമായി ഹൃദയശുദ്ധിയോടെ തീരുമാനങ്ങൾ എടുക്കുവാൻ ക്രിസ്തീയ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നു. മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ നന്മയും യാഥാർത്ഥ്യവും വെളിപ്പെടുത്തുന്ന വിധം തിരഞ്ഞെടുപ്പുകളും തീരുമാനങ്ങളും കൈക്കൊള്ളുവാൻ ക്രിസ്തീയ വിദ്യാഭ്യാസം നമ്മെ പ്രാപ്തരാക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇരുട്ടു നിറഞ്ഞ ഈ ലോകത്തിൽ യേശു ക്രിസ്തുവിനെ മാതൃകയാക്കി ദൈവകൽപ്പനകൾ പ്രമാണിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചമായി മാറുവാൻ ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്. അതിനായി നാം നമ്മെ തന്നെ ഹൃദയശുദ്ധീകരണം ചെയ്യുക, നമ്മളുടെ മക്കളെയും അതിനായി ഒരുക്കുക.
ഒരു ക്രിസ്തീയ വിദ്യാഭ്യാസം നേടിയ വ്യക്തിക്ക് ശിഷ്യരെ പോലെ ജീവിക്കുന്നവരായിരിക്കണം എന്നതാണ് രണ്ടാമത്തെ ഗുണം. ലൂക്കോസിന്റെ സുവിശേഷം 4 അധ്യായം 18 19 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന ദിനയിൽ നമ്മോടുള്ള ഒരു സന്ദേശമായി നമുക്ക് ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 4 അധ്യായം 18 19 വാക്യങ്ങളിൽ നമുക്ക് കാണാം. നമ്മളോടുള്ള ഒരു സന്ദേശമാണ് ക്രിസ്തുവിൻ്റെ മേൽ കർത്താവിൻ്റെ അഭിഷേകം ഉള്ളതുപോലെ ക്രിസ്തു ദൈവപ്രവൃത്തികളെ വെളിപ്പെടുത്തിയതുപോലെ ലോകത്തിൽ വെളിച്ചമായി മാറിയതുപോലെ ദൈവവചനങ്ങളെ ലോകമെമ്പാടും പ്രസംഗിച്ചതുപോലെ നമ്മളും ആയിരിക്കണമെന്നാണ് നാം ഓരോരുത്തരെ കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത്. അതായത് നാം യേശുക്രിസ്തുവിനെ മാതൃകയാക്കി ശിഷ്യന്മാരായി മാറണമെന്ന് വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരെന്ന നിലയിൽ നമ്മുടെ ആരാധനയുടെയും കൂട്ടായ്മയുടെയും കേന്ദ്രം എപ്പോഴും യേശുവായിരിക്കണം. യേശുവാണ് പണ്ടുകാലത്ത് ശിഷ്യത്വം തുടങ്ങിവെച്ചത് തന്നെ. അന്നത്തെ കാലത്ത് സ്ത്രീ പുരുഷന്മാരോട് യേശുവിനെ അനുഗമിക്കാനും വിളിച്ച് വേർതിരിക്കുവാനും അങ്ങനെ അവരെ ശിഷ്യരാക്കിയതും തുടക്കം കുറിച്ചത് യേശുവാണ്. ശിഷ്യന്മാരായി യേശു നമ്മെ ഈ ലോകത്തിൽ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. അപ്രകാരം യേശുവിൻ്റെ ശിഷ്യന്മാരായ നാം സകല മനുഷ്യരോടും ബഹുമാനമുള്ളവരായിരിക്കണം. സകലർക്കും വികസിക്കുവാനും വളരുവാനുമുള്ള ഒരു പ്രചോദനമായി നാം മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്വന്തം മേഖലയിൽ ക്രിസ്തേശുവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടർന്ന് ആവശ്യത്തിലുള്ളവരെ ശുശ്രൂഷിക്കുവാനും അവരുമായി സുവിശേഷത്തിൻ്റെ സുവാർത്ത പങ്കുവയ്ക്കുവാനും യേശു നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. അതിനായി നാം ഓരോരുത്തരും പ്രവർത്തിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മൂന്നാമതായി, ഒരു ക്രിസ്തീയ വിദ്യാഭ്യാസം നേടിയ വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണം എന്നത് സത്യം അന്വേഷിക്കുന്നവരായിരിക്കണം എന്നതാണ്. സത്യത്തെ നാം പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം എന്ന് ഇരമ്യ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിലും, നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരനും, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് യോഹന്നാൻ സുവിശേഷകനും വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. സത്യത്തെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം. മാത്രമല്ല, ഒരു തവണ അന്വേഷിച്ചാൽ മാത്രം നമുക്ക് സത്യത്തെ കണ്ടെത്താനാവുകയില്ല. അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന്, അന്വേഷിച്ചു കൊണ്ടേയിരിപ്പീൻ എങ്കിൽ കണ്ടെത്തും എന്ന് മത്തായിയുടെ സുവിശേഷവും പറയുന്നുണ്ട്. ഇപ്രകാരം കണ്ടെത്തിയ സത്യം എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. സത്യം നമ്മെ വഴി നടത്തുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ നമ്മെ സത്യം സഹായിക്കുന്നു. അതിലുപരി സത്യം നമ്മെ ഓരോരുത്തരെയും, നമ്മൾ കണ്ടെത്തുന്ന, നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന സത്യം നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള തത്വജ്ഞർ പറയുന്നത്, നാം ആരാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മിലെ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത് എന്നാണ്. നമുക്ക് ലൗകിക ജീവിതത്തിലായിരിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്. നാം ആരാണ്? നാം എന്തിനിവിടെയായിരിക്കുന്നു? നാം എങ്ങനെ ജീവിക്കണം? നാം മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് കഷ്ടപ്പാടും തിന്മയും ഉള്ളത്? എന്നിങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. ഇവയ്ക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസമല്ല ആവശ്യം. ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം നാം ആത്മീയ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ക്രിസ്തീയ വിദ്യാഭ്യാസവും, അതും യഥാർത്ഥ ക്രിസ്തീയ വിദ്യാഭ്യാസവും നാം നേടിയെടുക്കണം. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ ക്രിസ്തീയ വിദ്യാഭ്യാസം നമ്മെ സഹായിക്കുന്നു. നാമും സത്യത്തെ അന്വേഷിക്കുന്നവരായിരിക്കുക. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഒരു യഥാർത്ഥ ക്രിസ്തീയ വിദ്യാഭ്യാസിക്ക് ഉണ്ടായിരിക്കേണ്ട നാലാമത്തെ ഗുണമാണ് നമ്മുടെ ജീവിതങ്ങൾ പങ്കുവെക്കുന്നവരായിരിക്കുക. 1 തെസ്സലോനിക്കർ 2:7-8 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. അതായത് നമ്മുടെ മനഃപാഠവാക്യം. ഇവിടെ ഞങ്ങളുടെ പ്രാണനും കൂടെ വച്ചു തരുവാൻ ഒരുക്കമായിരുന്നു എന്നൊരു വാക്ക് ഇവിടെ അടിവരയിടണം. കാരണം അതൊരു പങ്കുവെക്കലിനെ സൂചിപ്പിക്കുന്നു.
നമ്മുടെ സഭകളിലും പാഠശാലകളിലും നാം പ്രതിഫലിപ്പിക്കേണ്ടതും നമുക്ക് കഴിയുന്നതുമായ ഒരു സ്വഭാവഗുണമാണ് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവത്തിൻ്റെ സുവിശേഷമാണ് സകലതുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഉറപ്പിച്ചു പറയുന്നു. ക്രൂശിൻ്റെ ശക്തി, കർത്താവിൻ്റെ ഉയർപ്പ്, രണ്ടാം വരവിനായുള്ള വാഗ്ദത്തം എന്നിങ്ങനെ ലോകത്താകമാനം ഇതിനേക്കാൾ മെച്ചമായ ഒരു വാർത്തയും ഇല്ലായിരുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സമർപ്പണത്തോടും സത്യസന്ധതയോടും കൂടി യേശുവിൻ്റെ കഥ പങ്കുവെക്കുന്നത് തൻ്റെ ജീവിതമായി പൗലോസ് വിശ്വസിക്കുകയും ചെലവഴിക്കുകയും ചെയ്തു. പൗലോസിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സുവിശേഷത്തിൻ്റെ ദൂത് ഏറ്റവും നന്നായി മനസ്സിലാക്കുകയും ഏറ്റവും നന്നായി അനുഭവപ്പെടുകയും ചെയ്യുന്നത് ജീവിതം ഒരുമിച്ച് പങ്കുവെക്കുന്ന പ്രവൃത്തിയിലൂടെയാണ് എന്നാണ്. അതായത് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിത അനുഭവങ്ങളും നാം മറ്റുള്ളവരോട് പങ്കുവെക്കുക തന്നെ വേണം. പ്രത്യേകിച്ചും ദൈവം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള വൻകൃപകൾ, ചെറിയ കൃപകൾ, എല്ലാം ദാനങ്ങൾ, എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അനുഭവങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നവരായിരിക്കണം എന്നാണ് ഈ പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഒരു വ്യക്തി സമൂഹത്തിലായിരിക്കുമ്പോൾ വിദ്യാഭ്യാസം നേടിയെടുക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അടിസ്ഥാനമാക്കി സഭ എന്ന പാഠശാലയിലൂടെ നാം നേടിയെടുക്കുന്ന ക്രിസ്തീയ വിദ്യാഭ്യാസം നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്തതും പങ്കുവച്ചതും. ഒന്നാമതായി, ക്രിസ്തീയ വിദ്യാഭ്യാസം വെളിച്ചമായി ജീവിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമത്, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യരെ പോലെ ജീവിക്കുവാൻ നമ്മളോട് ശീലിപ്പിക്കുന്നു. മൂന്നാമതായി, കണ്ടെത്തും വരെ സത്യത്തെ അന്വേഷിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. നാലാമതായി, നമ്മുടെ ജീവിതങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഇപ്രകാരം യേശുക്രിസ്തുവിനെ പോലെ ലോകത്തിന് വെളിച്ചമായി തീരുവാനും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ പോലെ ജീവിക്കുവാനും നമ്മുടെ ജീവിതങ്ങൾ പങ്കുവച്ച് സത്യം അന്വേഷിക്കുന്നവരായി മാറുവാനും നമ്മുടെ വിദ്യാഭ്യാസം, നമ്മൾ നേടിയെടുത്ത ക്രിസ്തീയ വിദ്യാഭ്യാസവും നമ്മെ സഹായിക്കട്ടെ എന്നും കർത്താവായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പാഠത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ദൂതരുമായി മേഘത്തേറതിൽ എൻ പ്രിയ രക്ഷകൻ എഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശുവരും. ദൂതരുമായി മേഘത്തേറി എൻ പ്രിയ രക്ഷകനെ പിണർ പോൽ ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ.
ഏർക്കും അക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. തൻ വരവിൻ ദിനം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാ ദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശുവേ.